സിനിമാ മോഹം തലയിൽ കയറിയപ്പോൾ താൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു എന്നാണ് നടി ഹണി റോസ് പറയുന്നത്. സിനിമയിലെത്തിയതിനെ കുറിച്ച് ആനീസ് കിച്ചൻ എന്ന പരിപാടിയിൽ കൂടി ഹണി റോസ് തുറന്നു പറയുകയാണ്. താൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വിനയൻ സാർ സംവിധാനം ചെയ്യുന്ന മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. അത് തന്റെ മൂലമറ്റത്തെ വീടിനടുത്ത് വെച്ചായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. തങ്ങൾക്ക് ആ ഒരു സമയത്ത് ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നുവെന്നും അവിടെ ജോലി ചെയ്യുന്ന ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നതെന്നും ഹണി റോസ് പറയുന്നുണ്ട്. അങ്ങനെ ആ ഷൂട്ട് കാണാൻ ഒരു ദിവസം താൻ ആ സെറ്റിൽ പോയപ്പോൾ അവിടെ വെച്ച് ആരോ തന്നോട് അഭിനയിക്കുമോ എന്ന് ചോദിച്ചു. അത് പെട്ടെന്ന് നാട്ടിൽ പ്രചരിക്കുകയും ചെയ്തു. ആളുകളൊക്കെ അന്ന് പറഞ്ഞു നടന്നത് തന്റെ സിനിമയിലെടുത്തു എന്നതായിരുന്നു. അന്നാണ് സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം തന്റെ മനസ്സിൽ കയറുന്നതെന്നും ഹണി റോസ് പറയുന്നുണ്ട്. എന്നാൽ പക്ഷേ ആ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് തന്നെ വിനയൻ സാറിനെ പോയി താൻ കണ്ടുവെന്നും സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തോട് പ്രകടിപ്പിച്ചുവെന്നും നടി പറയുന്നു. പക്ഷേ അന്ന് താൻ കുഞ്ഞായിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹം സിനിമയിൽ അഭിനയിപ്പിക്കുവാനെന്ന് സമ്മതിച്ചിരുന്നതുമില്ല. പിന്നീട് താൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്റെ അച്ഛൻ തന്റെ കുറച്ച് ഫോട്ടോസ് എടുത്തുകൊണ്ട് വിനയൻ സാറിനെ കാണുവാൻ പോയെന്നും ആ ഒരു സമയത്ത് ബോയ്ഫ്രണ്ട് എന്ന സിനിമയുടെ ചർച്ചകൾ നടക്കുന്ന സമയവുമായിരുന്നു. അങ്ങനെ തന്നെ ഫോട്ടോസ് കണ്ടതിന് ശേഷം അദ്ദേഹം തന്നെ വിളിക്കുകയായിരുന്നു. അതിലൂടെയാണ് ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിലേക്ക് തനിക്ക് അവസരം കിട്ടുന്നതെന്നും ഹണി റോസ് പറയുന്നുണ്ട്. 20 വർഷത്തോളമായി സിനിമയിൽ താൻ എത്തിയിട്ട്, എന്നാൽ പക്ഷേ ഇന്നും തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ തനിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഹണി റോസ് പറയുന്നത്. അഭിനയത്തോടുള്ള കടുത്ത താല്പര്യം കൊണ്ടാണ് ഹണി റോസ് സിനിമയിൽ എത്തിയത്. ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തൊന്നും ആധികാരികമായി തനിക്ക് സിനിമയെ പറ്റിയൊന്നും അറിയില്ലായിരുന്നുവെന്നും വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ എത്തിയിരുന്നുവെങ്കിലും കരിയറിൽ ചലഞ്ചിങ് ആയിട്ടുള്ള വേഷങ്ങളൊന്നും ഹണി റോസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുമാണ് നടി പറയുന്നത്. തനിക്ക് കിട്ടുന്ന ഏതൊരു കഥാപാത്രവും വേറിട്ടതാക്കി മാറ്റുവാൻ ഹണി റോസ് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. സിനിമകളിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ അവസരങ്ങൾ ഹണി റോസിനെ തേടി എത്തുന്നുമില്ല. സിനിമയിൽ ഇത്രയും വർഷമായിട്ടും താൻ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് ഇതുവരെ താൻ എത്തിയിട്ടില്ല. തുടക്കത്തിലൊന്നും തന്നെ താൻ സീരിയസ് ആയി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്തെന്നാൽ ഒരു സിനിമ ചെയ്താൽ താൻ സ്റ്റാർ ആകുമെന്നതായിരുന്നു അന്നൊക്കെ താൻ ഓർത്തത്. എന്നാൽ പക്ഷേ അങ്ങനെയല്ല എന്ന് പിന്നീട് തനിക്ക് മനസ്സിലാവുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞു ഒരുപാട് താൻ സ്ട്രഗിൾ ചെയ്തിട്ടുമുണ്ട്. അതിനൊക്കെ ശേഷം കാത്തിരുന്ന് കിട്ടിയൊരു ചിത്രമായിരുന്നു ട്രിവാൻഡ്രം ലോഡ്ജ് എന്നും ഹണി റോസ് പറയുന്നു. അതായിരുന്നു താൻ അഭിനയിച്ച് വലിയൊരു വിജയം കൈവരിച്ച ചിത്രം. അതിനുശേഷം നല്ല നല്ല സിനിമകൾ തനിക്ക് വരാൻ തുടങ്ങിയെന്നും ഹണി റോസ് പറയുന്നുണ്ട്. ഹണി റോസിന്റെ കരിയറിൽ ഏറ്റവും ചലഞ്ചിങ് ആയി വന്ന സിനിമയാണ് റേച്ചൽ എന്നത്. 5 ഭാഷകളിലായി പാൻഡ്യൻ ലെവലിലാണ് ഈ ചിത്രം ഒരുക്കുന്നത്. സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് ഹണി റോസ് ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ ഓർത്തുകൊണ്ട് പറയുന്നത്. ഈ ചിത്രത്തിൽ ശക്തിയായ ഒരു ഇറച്ചുവെട്ടുകാരുടെ വേഷത്തിലാണ് ഹണി റോസ് എത്തുന്നത്. അതേസമയം അഭിനേത്രിയാണെങ്കിൽ പോലും ഉദ്ഘാടനങ്ങളിലൂടെയാണ് ഹണി റോസ് മലയാളികൾക്കിടയിൽ ഇത്രയും പോപ്പുലർ ആകുന്നത്. അഭിനയിച്ച സിനിമകൾ ഒന്നും തന്നെ അത്ര ഹിറ്റ് ആയിട്ടില്ല എങ്കിൽ പോലും ഹണി റോസിന്റെ ഉദ്ഘാടന വീഡിയോകൾക്കെല്ലാം സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഒരുപാടുമാണ്. അതുപോലെ തന്നെ ഹണി റോസിനെതിരെ നിരവധി വിമർശനങ്ങളും ദിനം പ്രതി ഉയർന്നു വരാറുണ്ട്. കൂടുതലും വിമർശനങ്ങൾ ഹണി റോസിന്റെ രൂപത്തെക്കുറിച്ചും വസ്ത്രധാരണത്തെക്കുറിച്ചും ഒക്കെയാണ്. എന്നാൽ പക്ഷേ എത്ര വിമർശനങ്ങൾ തനിക്കെതിരെ വന്നിട്ടും ആരോടും പരാതിയോ പരിഭവമോ ഒന്നും പറയാതെ അതൊന്നും മൈൻഡ് ആക്കാതെ ചുണ്ടിലൊരു പുഞ്ചിരി പടർത്തി മാത്രമാണ് ഹണി റോസിനെ എപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.